ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ നമുക്കൊരു ക്രമീകരണം ഇന്ന് തന്നെ IT ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതലൊരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യം ഒരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. ഒന്ന്, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത് ഇതിനു വേണ്ടുന്ന ക്രമീകരണം പല വിധത്തിൽ നടത്തി. ഞാൻ രാവിലെ നോക്കുമ്പോൾ റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പലവട്ടം ഈ വിഷയങ്ങളുടെ കേരളത്തിൻ്റെ അവസ്ഥ ശ്രദ്ധയപ്പെടുത്തിയെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും അവർ സ്വീകരിച്ചില്ല. നിർബന്ധപൂർവം ഇത് നടത്തിയേ മതിയാവൂ, മാർച്ച് 31 മുമ്പ് നടത്തിയേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നമുക്കിതിന് പോകാൻ നിർബന്ധിതമാകുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്ന് ജനങ്ങൾ അറിയണം. എന്തായാലും നമുക്ക് മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആവശ്യമായ സമയം സൗകര്യപ്രദമായ രീതിയിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് ഇത് പ്രവൃത്തിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. റേഷൻ വിതരണം ഇതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് പോലും ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ് പ്രത്യേകമായി ശ്രദ്ധിക്കും. ആവശ്യമാണെങ്കിൽ അടുത്ത മാസം ഏപ്രിൽ മാസം ഒരാഴ്ച കൂടെ കൊടുത്തുകൊണ്ട് ഈ മാസം വാങ്ങാൻ, അതെ, റേഷൻ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച കൂടെ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള സൗകര്യമൊരുക്കും ഗവൺമെൻറ്. ആ നിലയിൽ ജനങ്ങൾക്ക് എത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ നിലപാടെടുക്കാൻ കഴിയുമോ അതെടുക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് രാവിലെ ക്യൂവിൽ വന്ന മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നടത്തി നോക്കാം. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണോ തടസ്സമാണുണ്ടാകുന്നോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമായ ക്രമീകരണം വരുത്താമെന്നാണ് ആലോചിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച, ഈ നാളെ മുതലുള്ള ദിവസങ്ങളിൽ എങ്ങനെ ക്രമീകരിച്ച് നമുക്ക് ഇത് വിജയകരമാക്കാൻ കഴിയുമെന്ന് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ രൂപം അറിയിക്കുന്നതാണ്.